എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, കലാലയ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടമായ ഒരു വർഷം. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ അധ്യയന വർഷം പടിയിറങ്ങുകയായി. കൊറോണ വൈറസിൻ്റെ പിടിയിലമർന്ന് ശ്രവണ സംസാര പരിമിതികളുള്ള നിങ്ങളും ഒരുപക്ഷെ സാധാരണ കുട്ടികളേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. SSLC HI പരീക്ഷ March 17 ആരംഭിക്കുകയാണല്ലോ. അതാത് സ്കൂളിലെ അധ്യാപകർ തയ്യാറാക്കിയ വീഡിയോ ക്ലാസ്സുകളിലൂടെയും മറ്റുമാണ് നിങ്ങൾ പാഠഭാഗങ്ങൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും വിദ്യാലയത്തിൽ പോയി തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. അധ്യാപകർ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഗ്രഹിക്കുകയും നന്നായി പഠിക്കുകയും വേണം. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ പഠനത്തിൽ നിങ്ങൾക്ക് മാത്രമായി കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പരീക്ഷാ ഭയം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ പൂർണ്ണമായും ഈ പാഠഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ വർഷം SSLC HI പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഭയമേതുമില്ലാതെ പരീക്ഷ എഴുതി ഉന്നത വിജയം നേടുവാൻ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചോദ്യഘടനയൊന്ന് പരിചയപ്പെടാം. ആകെ 160 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് ലഭിക്കുക. പരമാവധി 80 മാർക്ക്. 80 മാർക്കിനുള്ള ഉത്തരം ഏതു തരം ചോദ്യങ്ങളിൽ നിന്നും എഴുതാം. ചോദ്യപേപ്പറിൽ മാർക്കിൻ്റെ ഘടന. പത്ത് മാർക്കിൻ്റെ പട്ടിക. രണ്ട് മാർക്കിൻ്റെ 11 ചോദ്യങ്ങൾ. ആറ് മാർക്കിന് അർത്ഥം.
ആറ് മാർക്കിൻ്റെ പട്ടിക പൂരിപ്പിക്കൽ. നാല് മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ. എട്ട് മാർക്കിൻ്റെ ഖണ്ണിക. ആറ് മാർക്കിൻ്റെ 6 ചോദ്യങ്ങൾ. എട്ട് മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ. ആകെ 35 ചോദ്യങ്ങൾ. നൂറ്റി 160 മാർക്കിന്. ഇതിൽ ഏതെങ്കിലും 80 മാർക്കിന് മാത്രം ഉത്തരം എഴുതുക. ചോദ്യത്തിൻ്റെ ഘടന നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പോയാലോ? നമുക്ക് ഈ വർഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളായി കേരള പാഠാവലിയിലെ ആദ്യ 2 യൂണിറ്റും അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ 1 യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റിലെ 1 പാഠവുമാണ് പഠിക്കാനുള്ളത്. അങ്ങനെ ആകെ 10 പാഠങ്ങൾ. കേരള പാഠാവലിയിലെ 1 യൂണിറ്റായ കാലാതീതം കാവ്യവിസ്മയത്തിലെ 3 പാഠങ്ങൾ. ഒന്നാമത്തേത് ലക്ഷ്മണസ്വാന്തനം, 2 ഋതിയോഗം, 3 പാവങ്ങൾ. നമുക്കാദ്യം 1 യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യാം. ലക്ഷ്മണസ്വാന്തനമാണ് ഒന്നാമത്തെ പാഠം. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് ലക്ഷ്മണസ്വാന്തനം. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപാകുലനായി എത്തിയ ലക്ഷ്മണനെ വാത്സല്യപൂർവ്വം സാന്ത്വനിപ്പിക്കുകയാണ് ശ്രീരാമൻ. ശ്രീരാമനും ലക്ഷ്മണനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. വത്സ സൗമിത്രേ, കുമാര നീ കേൾക്കണം, വാത്സല്യമുള്ളവനെ, സുമിത്രാദേവിയുടെ പുത്ര കുമാര എന്നൊക്കെ ലക്ഷ്മണനെ സംബോധന ചെയ്യുന്നതിലൂടെ ശ്രീരാമന് ലക്ഷ്മണനോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് വ്യക്തമാണ്. ഈ ലോകജീവിതം നശ്വരമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി ശ്രീരാമൻ ധാരാളം കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ശ്രീരാമനിലൂടെ എഴുത്തച്ഛൻ മനുഷ്യകുലത്തോടാണ് സംസാരിക്കുന്നത്, നമ്മോട് ഓരോരുത്തരോടുമാണ്.
ശ്രീരാമൻ തുടരുകയാണ്. കാണപ്പെടുന്ന ലോകം, രാജ്യം, ദേഹം, ധാന്യം, ധനം തുടങ്ങിയവയൊന്നും വാസ്തവമല്ല. ഈ വരികളൊന്ന് നോക്കുക, നിങ്ങൾക്ക് പരിചിതമായ വരികളാണോ? പാഠപുസ്തകത്തിലെയാണ്. സുഖങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ അസ്ഥിരമാണ്, ആയുസ്സും വേഗത്തിൽ നഷ്ടപ്പെടുന്നതാണ്. ചുട്ടുപഴുത്ത ഇരുമ്പിന്മേൽ വീണ വെള്ളത്തുള്ളി പോലെ പെട്ടെന്ന് നശിക്കുന്നതാണ് മനുഷ്യജന്മം. കുടുംബത്തിലെ കൂടിച്ചേരൽ, അതായത് പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ തുടങ്ങിയവർ ചേർന്നുള്ള ജീവിതം അല്പകാലത്തേക്ക് മാത്രമാണ്. എത്രയോ അർത്ഥവത്തായ വരികളാണെന്ന് നോക്കുക. ചക്ഷുശ്രവണ ഗ്രസ്തമാ നിർദുരം എന്ന് തുടങ്ങുന്ന വരികൾ എഴുത്തച്ഛൻ്റെ ഏറ്റവും പ്രശസ്തമായ വരികളാണിത്. തന്നിരിക്കുന്ന ചിത്രവും വരികളും ഒരുപോലെയാണോ എന്ന് നോക്കുക. മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് നാം ഇവിടെ കാണുന്നത്. വരികളുടെ ആശയത്തിലേക്ക് പോകാം. പാമ്പിൻ്റെ വായ്ക്കുള്ളിലായിട്ടും മുന്നിൽ കൂടി പറന്നു പോകുന്ന ഈച്ചയെ തിന്നാൻ കൊതിയോടെ നാവ് പുറത്തേക്ക് നീട്ടുന്ന തവളയെപ്പോലെയാണ് മനുഷ്യനും. മനുഷ്യനിലെ അത്യാഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ യൗവനവും ഐശ്വര്യവും ഒന്നും സ്ഥിരമല്ല. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അത് സ്വപ്ന തുല്യമാണ്. ദേഹത്തെക്കുറിച്ചുള്ള മോഹം നന്നല്ല. കാരണം എത്ര മോടി പിടിപ്പിച്ച് നമുക്ക് ഒന്നാം കൊണ്ടു നടന്നാലും ആ ദേഹം നശിക്കുന്നതാണ്. മണ്ണിലെ കൃമികീടങ്ങൾക്ക് ഭക്ഷണമാകേണ്ടതാണ്. ഈ സത്യങ്ങൾ നാം ഈ പാഠഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. ഈ സത്യങ്ങൾ ഈ പാഠഭാഗത്തിലൂടെ എഴുത്തച്ഛൻ നമ്മോട് പറയുന്നതാണ്. വിദ്യാഭ്യാസം കൊണ്ട് നാം നേടേണ്ടത് വിവേകമാണ്. മോക്ഷാർത്ഥി, അതായത് മോക്ഷം ആഗ്രഹിക്കുന്നയാൾ വിദ്യ അഭ്യസിക്കണം. കാമം, ക്രോധം, ലോഭം, മോഹം ആദിയായവ നമ്മെ ശത്രുതയിലേക്ക് നയിക്കും. ക്രോധം മനുഷ്യനിൽ അനേക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അത് മനുഷ്യബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കുന്നു. കോപം നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയൂ. അതിനാൽ അറിവുള്ള ജനങ്ങൾ കോപം ഉപേക്ഷിക്കണം. ഇത്രയും പാഠഭാഗങ്ങൾ സന്ദർഭങ്ങളോടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എഴുത്തച്ഛനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുകയും വേണം. രണ്ടാമത്തെ പാഠം ഹൃദയോഗം എന്നാണ് പാഠത്തിൻ്റെ പേര്. മഹാഭാരതത്തിലെ ശാകുന്തള കഥയെ അടിസ്ഥാനമാക്കി കാളിദാസൻ രചിച്ച നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം.
കാളിദാസഭാവന ഏറ്റവും തെളിഞ്ഞു കാണുന്ന നാടകം കൂടിയാണിത്. ഈ നാടകം കാളിദാസൻ മലയാളത്തിലാണോ എഴുതിയത്? അല്ല, സംസ്കൃതത്തിലാണ്. AR രാജരാജവർമ്മ മലയാള ശാകുന്തളം എന്ന പേരിൽ ഈ നാടകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഈ വരികളും ചിത്രവും ഒന്ന് നോക്കുക. ആ ചിത്രത്തിൻ്റെ ആശയവുമായി യോജിക്കുന്ന വരികളാണോ ഇത്? ആ ബാലൻ ആരാന്നറിയോ? ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും പുത്രനെ പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നു. ആ ബാലൻ്റെ പേര് സർവധമനൻ എന്നാണ്. സർവധമനൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? എല്ലാറ്റിനെയും അടുക്കി നിർത്തുന്നവൻ എന്നാണ് അർത്ഥം. വീണ്ടും ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. ആ ബാലൻ സിംഹക്കുട്ടിയുടെ വായിലെ പല്ലെണ്ണാൻ ശ്രമിക്കുകയാണ്. ആ ബാലൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആ ബാലൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കിയാലോ. പാഠഭാഗത്തു നിന്നും സർവധമൻ്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തണം. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് AR രാജരാജവർമ്മയാണെന്ന്. കേരള പാണിനി എന്നാണ് AR രാജരാജവർമ്മ അറിയപ്പെടുന്നത്. AR കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുകയും വേണം. മൂന്നാമത്തെ പാഠമായ പാപങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ. പാപങ്ങൾ എന്ന നോവലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിക്ടർ ഹ്യൂഗോയാണ് ഈ നോവൽ എഴുതിയത്. തെറ്റുകൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ തെറ്റുകൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ നിയമം കൂടി ലോകത്തുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്ന കഥാപാത്രമാണ് പാവങ്ങൾ എന്ന നോവലിലെ മെത്രൻ. രാങ് വാൽ രാങ് മെത്രാൻ
പോലീസുകാർ എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി വരിക. കുറ്റവാളിക്ക് മാപ്പ് കൊടുത്ത് സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രതീകമായി മെത്രാൻ മാറുന്നു. വിധവയായ സഹോദരിയുടെയും ഏഴ് കുട്ടികളുടെയും വിശപ്പ് മാറ്റാനായി റൊട്ടി മോഷ്ടിച്ചതിന് 19 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന രാംഗ്വാൾ രാം. സാഹചര്യങ്ങളിൽപ്പെട്ട് ഒരാൾ മോഷ്ടാവാകുന്നത് എങ്ങനെയെന്ന് രാംഗ്വാൾ രാമിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന രാംഗ്വാൾ രാമിന് മെത്രാൻ അഭയം നൽകുന്നു. വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ച രാംഗ്വാൾ രാമിനെ പോലീസുകാർ മെത്രാൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ച അയാളെ പോലീസുകാർ മെത്രാൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്നാൽ താൻ ആ പാത്രങ്ങൾ രാംഗിന് സമ്മാനിച്ചവയാണെന്ന് മെത്രാൻ പോലീസുകാരോട് പറയുന്നുണ്ട്. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്ന മെത്രാൻ്റെ ദർശനമാണ് ഇവിടെ കാണുന്നത്. ഒടുവിൽ മെത്രാൻ്റെ പ്രവൃത്തി രാംഗ്വാൾ രാമിൽ മാനസാന്തരമുണ്ടാക്കുന്നു. ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. വിശ്വരൂപം എന്ന പാഠം നമുക്ക് പരിചയപ്പെടാം. ലളിതാംബിക അന്തർജനം എഴുതിയ ഒരു ചെറുകഥയാണ് വിശ്വരൂപം. മിസ്സസ് സ്ഥലത്ത്, സുധീർ, എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. മിസ്സസ് സ്ഥലത്തെന്ന പരിഷ്കാരിയായ സ്ത്രീ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്ന നാട്ടിൻ പുറത്തുകാരിയായി മാറുന്നു. ഒപ്പം ജോലി ചെയ്തിരുന്ന സുധീർ എന്ന ചെറുപ്പക്കാരൻ മിസ്സസ് സ്ഥലത്തിനെ കാണാനെത്തുന്നതിലൂടെയാണ് കഥ തുടങ്ങുന്നത്. മിസ്സസ് സ്ഥലത്തിൻ്റെ പോയകാല ജീവിതവും യഥാർത്ഥ ജീവിതവും പാഠഭാഗത്തു നിന്നും മനസ്സിലാക്കാം. അടുത്ത പാഠം പ്രിയദർശനം. കുമാരൻ ആശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണിത്.
ദിവാകരൻ്റെയും നളിനിയുടെയും സ്നേഹവും വേർപാടും പുനഃസമാഗമവുമാണ് നളിനിയിലെ ഇതിവൃത്തം. പരസ്പരം പിരിഞ്ഞു കഴിഞ്ഞിരുന്ന ദിവാകരനും നളിനിയും കണ്ടുമുട്ടുന്ന മുഹൂർത്തമാണ് പ്രിയദർശനത്തിൽ അവതരിപ്പിക്കുന്നത്. നളിനിയും ദിവാകരനും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹിമാലയത്തിൽ വെച്ച് സന്യാസിയായി കഴിയുന്ന ദിവാകരനെ നളിനി കണ്ടുമുട്ടുന്നു. ഈ ചിത്രം നോക്കുക. നളിനിയെ തിരിച്ചറിയാതെ നിന്ന ദിവാകരനോട് അങ്ങേക്ക് പണ്ട് പ്രിയമുള്ളവളായിരുന്ന നളിനിയാണ് ഞാൻ എന്ന് നളിനി സ്വയം പരിചയപ്പെടുത്തുന്നു. ഈ പാഠഭാഗത്ത് ഘടകപദങ്ങളാക്കുന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അത്തരത്തിലുള്ള പദങ്ങൾ നിങ്ങൾ കണ്ടെത്തുമല്ലോ. അടുത്ത പാഠത്തിൻ്റെ പേര് കടൽത്തീരത്ത്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന കണ്ടുണ്ണിയുടെയും നിസ്സഹായനായ വെള്ളായ്യപ്പൻ്റെയും കഥയാണ് ഒ വി വിജയൻ്റെ കടൽ തീരത്ത്. ഈ തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. വെള്ളായിയപ്പൻ നടന്നു നീങ്ങുകയാണ്. ദുഃഖം കൊണ്ട് വിങ്ങുന്ന ഹൃദയവും തോളിലാവട്ടെ തുവർത്തിൽ പൊതിഞ്ഞ പാഥേയവും വെള്ളായിയപ്പൻ്റെ ദുഃഖം പാഴുതറ ഗ്രാമത്തിൻ്റെ ദുഃഖമായി മാറുന്നു. കണ്ടുണ്ണിയെ തൂക്കിലേറ്റാൻ പോകുന്നു എന്ന വാർത്ത പാഴുതറ മുഴുവൻ അറിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെള്ളായിയപ്പനും മകനും കണ്ടുമുട്ടുന്ന ചിത്രമാണ്. അദ്ദേഹം മകനെ ആശ്വസിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ പരിചയപ്പെട്ട പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ഈ പാഠഭാഗങ്ങൾ നന്നായി പഠിക്കുകയും നന്നായി പരീക്ഷ എഴുതുകയും ഉന്നത വിജയം നേടുകയും ചെയ്യാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.